ഹായ് ഫ്രണ്ട്സ്, ഇന്നും അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് അടുക്കളപ്പണി എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയായിരുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടുക്കളപ്പണിയിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് മാർഗങ്ങളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ മാനസിക സംഘർഷം ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ഞാൻ അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാട്ടോ. ഇവിടെ നല്ല കാറ്റൊക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് ഈ കാറ്റൊക്കെ കണ്ട് നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അടുക്കളപ്പണിയിലെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ യഥാസമയത്ത് ഫുഡ് കഴിക്കുക എന്നതാണ്. നമ്മൾ തിരക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് യഥാസമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. അപ്പോൾ കൃത്യസമയത്ത് ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായ പല സംഘർഷങ്ങളും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടായാലല്ലേ ഉന്മേഷമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ യഥാസമയത്ത് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുന്നത് നല്ല ഉറക്കം. നമ്മളൊന്ന് നന്നായിട്ട് ഉറങ്ങി എണീറ്റാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസമെല്ലാം ശുഭകരമായി മാറും. ശാരീരികവും മാനസികവുമായി നമുക്ക് ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റാൽ തന്നെ അന്നത്തെ ദിവസത്തിലെ പരിപാടികളെല്ലാം ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 8 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളപ്പണിയിലെ സ്ട്രെസ്സും ഒരു പരിധി വരെ കുറച്ചൊക്കെ ഒന്ന് റിലീഫാക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് പാട്ട്. നമ്മൾ സംഗീതം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല, സംഗീതം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പം അടുക്കളപ്പണിയിലെ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫാകുന്നതിന് വേണ്ടി കുറച്ച് സംഗീതമൊക്കെ കേട്ടാൽ നമുക്കത് ഒരുപാട് ഉപകാരപ്പെടും. ഇനി അടുത്തതെന്ന് പറയുന്നത് വായന. ചിലർക്ക് സംഗീതത്തോട് അത്ര താല്പര്യം കാണത്തില്ല, വായനയോടെയായിരിക്കും ഇഷ്ടം. അപ്പോൾ വായനയ്ക്കാനൊരു കുറച്ച് സമയം കണ്ടെത്തിയാൽ അത് അവരെ സംബന്ധിച്ച് കുറച്ച് സ്ട്രെസ്സൊക്കെ റിലീഫാക്കാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് നല്ല സംഭാഷണം. അതായത് നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് നമുക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ഇനി അടുക്കളയിൽ എന്തെങ്കിലും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിനൊരു റിലീഫ് ഉണ്ടാകും. അതിപ്പോൾ ഫ്രണ്ട്സാകാം, ചിലപ്പോൾ നമ്മുടെ അമ്മയാവാം, അമ്മായിയമ്മയാവാം, ഹസ്ബൻഡാവാം, കൂട്ടുകാരാവാം, അങ്ങനെ ആരോടെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അതൊരു സ്ട്രെസ് റിലീഫിനുള്ളൊരു മാർഗ്ഗമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്മൈല് തന്നെയാണ്. അതായത് നമ്മുടെ ചിരി. നമ്മളൊരു കോമഡി കാണുമ്പോൾ അല്ലെങ്കിൽ കോമഡിപരമായ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മളറിയാതെ ചിരിച്ചു പോകും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ചിരി കുറച്ച് നേരത്തെങ്കിലും നമ്മുടെ ടെൻഷൻ മാറാനിടയാകും. അപ്പോൾ നല്ലൊരു പുഞ്ചിരി നൽകുകയാണെങ്കിൽ, നല്ലൊരു കോമഡി കേട്ട് ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങൾ കുറച്ചൊക്കെ കുറയ്ക്കാൻ സാധിക്കില്ലേ? അപ്പോൾ അങ്ങനെയും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വീട്ടുകാർ ഒന്നിച്ച് ഒന്ന് പുറത്തൊക്കെ പോകുക എന്നതാണ്. അതിപ്പോൾ വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അയലൊക്കത്തിലേക്ക്, അയലൊക്കെ വീട്ടിലേക്കായിരിക്കാം, ഇല്ലെങ്കിൽ ബന്ധുക്കളുടെ തൊട്ടടുത്ത് ബന്ധുക്കളുടെ വീട്ടിലേക്കായിരിക്കാം. അങ്ങനെയൊക്കെ ഒന്ന് പോകാൻ പറ്റുവാണെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ പറ്റും. അന്നത്തെ ദിവസം നമുക്ക് ഉല്ലാസകരമാക്കാനും പറ്റും. ചിലപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പം അവർക്ക് മാനസിക സംഘർഷമാണെങ്കിലും നമ്മുടെ സ്ട്രെസ്സ് ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി അവസാനത്തേതെന്ന് പറയുന്നത് നല്ലൊരു കുളി. എല്ലാ പണികളും ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുളിച്ച്, നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ പകുതി മുക്കാലും പോകാൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു കുളിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് റിലീഫാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.